യു ഡി എഫിന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയൽ സമരം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. നേതാക്കളുടെ എല്ലാം തന്നെ സാന്നിധ്യമുണ്ട്. പൊതുസമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ നേതാക്കൾ ഉയർത്തുന്നു. അല്പസമയം മുമ്പാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സംസാരിച്ചത്. ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം പല സംഭവങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്നു. ഒപ്പം തന്നെ കമ്മീഷൻ സർക്കാർ എന്ന കർണാടകയിലെ കോൺഗ്രസ് ഉയർത്തിയ പ്രധാനപ്പെട്ട പ്രചാരണ മുദ്രാവാക്യം അത് കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരുന്നു. ഇപ്പോൾ ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദിൽ, നേരത്തെ നേതാക്കൾ സംസാരിക്കുമ്പോഴും അതിനു മുമ്പുമൊക്കെ രൂക്ഷമായ വിമർശനം, നേതാക്കളുടെ വലിയ സാന്നിധ്യം, എന്താണ് പുതിയ കാഴ്ചകൾ ആദിൽ? നെക്സ്റ്റ് ടൂവിന് സമീപമുള്ള ബാരിക്കേഡ് കെട്ടി തിരിച്ചിരിക്കുന്ന ഭാഗത്ത് സംഘർഷം ഉണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അകത്തേക്ക് കടന്നത് പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു. എന്നാൽ പോലീസ് ഇടപെട്ടവരെ അകത്തേക്ക് കടത്താൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരുടെ വസ്ത്രങ്ങളടക്കം കീറിയ ഒരു കാഴ്ച. വളരെ ബോധപൂർവം പോലീസുകാരും വളരെ മര്യാദകളായിട്ട് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷർട്ട് വലിച്ചു കയറിയത് മാത്രമല്ല, ഓരോരുത്തരെ അവർ പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കുന്ന പോലെ സംഭവിച്ച. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിനകത്ത് കയറിയ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം സി പി എമ്മിന്റെ സംഘടനക്കാരായിരിക്കും മനഃപൂർവ്വം അതിൽ നിന്നും 11 മണിക്ക് തിരിച്ചിറങ്ങിയിട്ട് ഇവിടുന്ന് പല ആളുകളെയും കൂട്ടി അകത്ത് കൊണ്ടുപോകുന്ന രംഗം കണ്ടപ്പോൾ ഞങ്ങൾ അത് ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു ജീവനക്കാരാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു 11 മണിക്കാണോ ജീവനക്കാർ അകത്ത് കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരാണ് ചോദ്യം ചെയ്യാനെന്നും പറഞ്ഞ് പോലീസുകാർ ഞങ്ങളെ അങ്ങ് ആക്രമിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ സൈഡിൽ മാറി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ആരെയും തടഞ്ഞില്ല, ഒരു ഉദ്യോഗസ്ഥരെയും തടഞ്ഞില്ല. കയറിയ ഉദ്യോഗസ്ഥർ തിരിച്ച് ഇറങ്ങി വന്ന് ഇവിടുന്ന് പല ആളുകളെയും കൂട്ടി അകത്ത് പോയപ്പോൾ ഞങ്ങൾ ചോദിച്ചു 11 മണിക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അത് കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ പോലീസ് അക്രമം തുടങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചുരുക്കം ചില പ്രവർത്തകരെ ഉള്ളൂ, അവരെ ഞങ്ങൾ തള്ളി മാറ്റി. വളരെ മോശമായ രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്തും അക്രമമുണ്ടായത്. ഞങ്ങൾ സമീപനം പാലിച്ചത് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന അക്രമം ഇതൊന്നും അല്ല. ഞങ്ങൾ വളരെ സമീപനം പാലിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത്. 11 മണിക്കാ ചില ഉദ്യോഗസ്ഥന്മാരകത്ത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു, അത് പിന്നീട് സംഘർഷത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. ഇത് പൊളിക്കാൻ വേണ്ടി മാത്രം വന്നവരവര് അല്ല, ജോലിക്ക് കയറാൻ വന്നവരല്ല അവര്. ആണെങ്കിൽ അവർ ഈ ചട്ടം മേലെ ഇവിടെ നിൽക്കത്തില്ല. അവർ അവന്മാർ കയറിയോ അടിയും കൊള്ളു, ഇല്ലെങ്കിലേ അവര് പോകും. ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കെടുകാര്യസ്ഥയുടെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഭരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 11 മണിയായപ്പോ ഒരു ഉദ്യോഗസ്ഥൻ അകത്ത് പോകണമെന്ന് പറഞ്ഞു വരുന്നത്. 10 മണിക്ക് മുമ്പ് കേരളമര്യാദ പറഞ്ഞു വരുന്നത്. ജീവനക്കാർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പ്രതിഷേധക്കാർ വരെ തടഞ്ഞു. പിന്നീട് പോലീസ് ഇടപെട്ട് ജീവനക്കാരെ അകത്തേക്ക് കടത്തിവിട്ടപ്പോൾ അത് സംസാരവും വാക്കുതർക്കവും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായ ഒരു സാഹചര്യമാണ്. അനക്സ്റ്റ് ടൂവിന് സമീപം ഇവിടെ ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ അകത്തേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. ഈ ഉന്തും തള്ളിനുമിടെ ചില പ്രവർത്തകരുടെ ഷർട്ടടക്കം കീറിയിട്ടുമുണ്ട്, ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഇനിയും തുടരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ചിലരുടെ വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട്. ഇതൊന്നും അംഗീകരിക്കാനാകില്ല. സംയമനം പാലിച്ചതുകൊണ്ടാണ് വലിയ രൂപത്തിലുള്ള ഒരു സംഘർഷം ഒഴിവായത് എന്നും പ്രതിഷേധക്കാർ പറയുന്നു. യു ഡി എഫിൻ്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിനിടെ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നു. ജീവനക്കാരെ തടയാനുള്ള ശ്രമമുണ്ടായി എന്ന ആദ്യഘട്ടത്തിൽ ജീവനക്കാർ ആരോപിച്ചിരുന്നു. 11 മണിക്ക് കയറാൻ എത്തിയവരെ തടഞ്ഞപ്പോൾ പിന്നീട് പോലീസ് ഷർട്ട് വലിച്ചു കീറി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. പോലീസ് ഈ സമരത്തെ തകർക്കാൻ ആസൂത്രിതമായി ശ്രമം നടത്തുന്നു എന്ന വിമർശനം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്.
അനക്സ് ടുവിന് സമീപത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്.